ഈ നവകേരള സദസ് എന്ന ആശയം രൂപീകരിച്ചതിന് മുതൽ നമുക്കെല്ലാവർക്കും എങ്ങനെ ഈ പരിപാടി ആവിഷ്കരിക്കണം എന്നുള്ളതിന്റെ ഓരോ കാര്യവും പറഞ്ഞു തന്ന നമ്മുടെ എല്ലാവരുടെയും നേതാവായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരവോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ തലപ്പ വണയിക്കുന്നതിനും മൊമെന്റോ കൊടുക്കുന്നതിനും ബേബി ബാലകൃഷ്ണൻ മാമന് പ്രസിഡന്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കാസർഗോഡ് സ്നേഹപൂർവ്വം മഞ്ചേശ്വരം മണ്ഡലത്തിലെ ജനസഞ്ചയത്തെ ആദ്യമായും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യട്ടെ. നമ്മുടെ നവകേരള യാത്ര എന്തിന് എന്നതിനെക്കുറിച്ച് ബഹുമാനായ അധ്യക്ഷൻ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട് പല കാര്യങ്ങളിലും രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന ഒരു നാടാണ്. ഇവിടെ ആ മുന്നോട്ട് പോക്കിന് വല്ലാത്തൊരു തടസ്സം നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി കേരളമാകെ കടുത്ത നിരാശയിൽ കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. 2016 മുൻപ് എല്ലാ മേഖലയിലും കേരളീയർ കടുത്ത നിരാശയിലായിരുന്നു. നിങ്ങൾ നമ്മുടെ അയൽ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ ജീവിക്കുന്നവരാണ്. തൊട്ടപ്പുറത്ത് നല്ല മനോഹരമായ റോഡ്, ഇപ്പുറത്ത് ഇടുങ്ങിയ സഞ്ചരിക്കാൻ കഴിയാത്ത ദേശീയപാത എന്ന് വിളിക്കാൻ പറ്റാത്ത റോഡ്. ഇതിന് ഇനി ഇവിടെ മാറ്റമുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നതിന് നിർബന്ധിക്കപ്പെട്ട ജനങ്ങൾ, അതാണിവിടെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചൊരു കാര്യം. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ അല്പം വൈകുന്നതിനിടയായത് ഇവിടുന്ന് ചെങ്കള വരെയുള്ള ആ ദേശീയപാതയുടെ ആദ്യ റീച്ച് നല്ല വേഗതയിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഏറെക്കുറെ പൂർത്തിയായൊരു ഭാഗത്ത് ഇറങ്ങി നിന്ന് അതൊന്ന് കാണാം എന്ന് ഞങ്ങൾക്ക് തോന്നി. അത് കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചയായിരുന്നു. ഇത് ഈ റീച്ചിൽ മാത്രമുള്ളതല്ല, കേരളത്തിലെ ദേശീയപാത വികസനം ഇനി നടക്കില്ല എന്ന് കരുതിയവരെല്ലാം ഇപ്പോഴാ വിശ്വാസത്തിലല്ല. സമയബന്ധിതമായി പൂർത്തിയാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ഇവിടെ ഒരു കാര്യം നാം ചിന്തിക്കുന്നത് നല്ലതാണ്. 2016 അതിന് മുൻപ് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇവിടെ തുറന്നിരുന്നെങ്കിൽ ഈ മാറ്റം ഉണ്ടാകുമായിരുന്നോ? 2021
സാധാരണ കേരളം കാണിക്കുന്ന പതിവ് പോലെ 2016 മുൻപുള്ള സർക്കാരിനെ ഇവിടെ അധികാരത്തിൽ വരാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ നാം കാണുന്ന പല മാറ്റങ്ങളും കേരളത്തിൽ സംഭവിക്കുമായിരുന്നു അവിടെയാണ് ഇപ്പോഴുള്ള സർക്കാരിന്റെ പ്രത്യേകതകളുള്ളത് പക്ഷേ ഈ പ്രത്യേകതകളെ ജനങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും മറച്ചു വെക്കണം എന്ന് അതീവ നിക്ഷിപ്ത താൽപര്യത്തോടെ കേരളത്തിലെ ഒരു കൂട്ടം സംസ്ഥാനത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധരായ ശക്തികൾ ആഗ്രഹിക്കുകയാണ് അത് സംസ്ഥാന താൽപര്യമല്ല അവരുടേതായ നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ട് പക്ഷേ ജനങ്ങൾ അതിനോടൊപ്പമില്ല ജനങ്ങൾ അതിൻ്റെ കൂടെ അണിനിരക്കാനും തയ്യാറല്ല അതുകൊണ്ടാണ് 2021 LDF സർക്കാരിന് 99 സീറ്റുകൾ നൽകി തുടർ ഭരണം കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചത് ആ സർക്കാരിനോട് രാഷ്ട്രീയമായ ഭിന്നത കോൺഗ്രസിനും UDFനും ഉണ്ടാകാം BJPക്ക് വല്ലാത്തൊരു അസഹിഷ്ണുതയും ഉണ്ടാകാം പക്ഷേ നാടിനു വേണ്ടി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പാടില്ലെന്നും ഇപ്പോൾ ഇത് വേണ്ട എന്നും ഒരു നിലപാടെടുക്കുന്നതിന് എന്താണ് അർത്ഥം ഈ പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കൺമുന്നിലാണ് നടന്നത് ചീഫ് സെക്രട്ടറിയാണ് സ്വാഗതം പറഞ്ഞത് ഇത് തീർത്തും ഒരു സർക്കാർ പരിപാടിയാണ് സാധാരണഗതിയിൽ ഈ പരിപാടിയിൽ ഒരു പ്രധാന റോളിൽ ഇവിടുത്തെ നിയമസഭാംഗം ഉണ്ടാകേണ്ടതായിരുന്നു ഞങ്ങൾ പൊതുവെ നിശ്ചയിച്ചത് അതത് മണ്ഡലത്തിലെ നിയമസഭാംഗത്തിൻ്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി രൂപം കൊള്ളുക എന്നാണ് ഇവിടെയുള്ള നിയമസഭാംഗത്തിനും നിങ്ങൾ ആയിരക്കണക്കിൽ മഞ്ചേശ്വര നിവാസികൾ ഇവിടെ തടിച്ചുകൂടുമ്പോൾ നിങ്ങളെയെല്ലാം തള്ളി മാറ്റി അദ്ദേഹത്തിനൊരു മൂലയിൽ പോയി ഒളിക്കണമെന്ന് താല്പര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല പക്ഷേ അവരുടെ നേതൃത്വം കൃത്യമായി പറഞ്ഞാൽ അവരുടെ പാർട്ടി നേതൃത്വമല്ല UDFന്റെ നേതൃത്വം കോൺഗ്രസ് അവർക്ക് ഈ പരിപാടിയിൽ സഹകരിക്കാൻ പാടില്ല എന്ന് നിർബന്ധം യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ പ്രക്രിയക്കെതിരായൊരു വികാരമാണത് അത്തരമൊരു സമീപനം ജനാധിപത്യ പ്രക്രിയയുടെ
ഭാഗമായി കാണാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ അതനുസരിക്കാൻ മാത്രമേ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തുള്ള എം എൽ എമാർക്ക് കഴിയുകയുള്ളൂ. എന്നാൽ ഞങ്ങളെ വഴിയിൽ കണ്ടവരും സ്വീകരിച്ചവരും ഞങ്ങളുടെ യാത്രയ്ക്ക് ആശീർവാദം നൽകിയവരും ഇവിടെ എത്തി ഈ മഹാപരിപാടിയിൽ പങ്കാളികളാകുന്നതും എൽ ഡി എഫിനപ്പുറമുള്ള ഒരു വിഭാഗം ജനങ്ങൾ കൂടിയാണ്. കാരണം ഇത് നാടിന് വേണ്ടിയാണ്, നാടിൻ്റെ പരിപാടിയാണ്, നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് നടത്തുന്ന പരിപാടിയാണ് എന്ന തിരിച്ചറിവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഉണ്ട് എന്നതാണ് ഈ മഹാജനപങ്കാളിത്തം വ്യക്തമാക്കുന്നത്. അവരോട് നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് ഉപദേശിച്ചിട്ട് കാര്യമില്ല, കാരണം അവരാ നിലക്കായിപ്പോയി എന്നതാണ്. എന്നാൽ ഇതിനെ എങ്ങനെയൊക്കെ ഇകർത്തിക്കാണിക്കാം, ഏതെല്ലാം തരത്തിൽ വിവാദമുണ്ടാക്കാം, ഇതിനാണ് ശ്രമം നടന്നത്. ആ ശ്രമം നടത്തിയതിന് നേതൃത്വം കൊടുത്തവർ ഇന്ന് നമ്മുടെ ഈ പരിപാടി സ്ഥലത്തില്ല. എന്നാൽ അതിന് പ്രചാരണം കൊടുക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ച ഒരു കൂട്ടർ നമ്മുടെ ഈ പരിപാടിയിലുണ്ട്. അതിലൊന്ന് ബസ്സിൻ്റെ ആഡംബരത്തെക്കുറിച്ചാണ്. ഞങ്ങളും ഈ ബസ്സിൽ ആദ്യമായിട്ടാണ് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കയറിയത്. അപ്പോൾ ബസ്സിൻ്റെ ആഡംബരം എന്താണ് എന്ന് ഞങ്ങളെത്ര പരിശോധിച്ചിട്ടും മനസ്സിലായില്ല. ഏതായാലും ഞങ്ങളുടെ പരിശോധന കൊണ്ട് മാത്രം അത് അവസാനിപ്പിക്കേണ്ടതില്ല. ഈ പരിപാടിക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഇവിടുന്ന് അതേ ബസ്സിൽ തന്നെ കയറിയാണ് തിരിച്ച് കാസർഗോഡേക്ക് പോവുക. ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരോട് ഒരഭ്യർത്ഥനയുള്ളത്, ഞങ്ങളെല്ലാം കയറി ഇരുന്നതിന് ശേഷം നിങ്ങളും ആ ബസ്സിലൊന്ന് കയറണം. നമ്മൾ തമ്മിൽ എപ്പോഴും ലോക്യത്തിലാണല്ലോ, നിങ്ങൾ എന്തെല്ലാം കൊടുത്താലും നിങ്ങളുമായി നല്ല ബന്ധമാണല്ലോ ഞങ്ങൾ പുലർത്തിപ്പോരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കവിടെ വന്ന് ഇതിൻ്റെ അകമാകെ ഒന്ന് പരിശോധിക്കാം എത്രത്തോളമാണ് ഈ ആർഭാട സൗകര്യങ്ങളുള്ളത് എന്നത്. അപ്പം അതിന് നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി നമ്മുടെ മാധ്യമപ്രവർത്തകരെ ഞാൻ ഈ ഘട്ടത്തിൽ ക്ഷണിക്കുകയാണ്. നമ്മുടെ രാജ്യം വല്ലാത്തൊരു ദശാസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. ഏറ്റവും പ്രധാനം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവം വെല്ലുവിളിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതൊരു ചെറിയൊരു കാര്യം മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ ചെറിയൊരു വൃത്തത്തിൽ ഒതുങ്ങുന്നതല്ല, നമ്മുടെ രാജ്യത്തെ ആകെ ബാധിക്കുകയാണ്, രാജ്യത്തിൻ്റെ യശസ്സിനെ ബാധിക്കുകയാണ്. ഇപ്പോൾ ലോകമാകെ പലസ്തീൻ ജനതയോട് ഒപ്പം അണിനിരക്കുകയാണ്. എന്താ അതിന് കാരണം?
പലസ്തീൻ ജനത അതിക്രൂരമായി വേട്ടയാടപ്പെടുന്നു. അവർക്ക് അവരുടെ മണ്ണിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അവരെ കടന്നാക്രമിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാം അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. ആശുപത്രിയിൽ ICU കഴിയുന്നവരടക്കം കൂട്ടമായി കശാപ്പ് ചെയ്യപ്പെടുന്നു. എല്ലാം ചെയ്യുന്നത് ഇസ്രയേലാണ്. സയോണിസ്റ്റ് ഭീകരതയാണ് നടപാടുന്നത്. ആ ഇസ്രയേലുമായി നമ്മുടെ രാജ്യത്തിന് ദീർഘകാലം ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ദീർഘകാലം ഇസ്രയേലിനെ ഒരു രാഷ്ട്രമെന്ന നിലക്ക് നാം അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്തുകൊണ്ട് ചേരിചേരാ സമ്മേളനം നടന്നപ്പോൾ നെഹ്റുവിനോടൊപ്പം ചേർന്ന് നിന്ന് ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തത് PLO നേതാവായ യാസർ അറാഫത്തായിരുന്നു. ആ രണ്ട് കൂട്ടരും അത്രമാത്രം ഹൃദയ ഐക്യത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ നാം അത്ര കണ്ട് പാലസ്തീനെ അംഗീകരിക്കുകയും പിന്താങ്ങുകയും ചെയ്തിരുന്നു. ഇതിന് പക്ഷേ കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ മാറ്റം വന്നു. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇസ്രയേലിനെ അംഗീകരിക്കുന്നവർ വന്നു. ഇപ്പോൾ വലിയ തോതിൽ മോദിയുടെ ഗവൺമെൻറ് BJP നേതൃത്വത്തിൽ ഇസ്രയേലിനെ പിന്താങ്ങുന്നു. കൂട്ടക്കൊല നടക്കുമ്പോഴാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്രയേലിനെ പിന്താങ്ങിക്കൊണ്ടുള്ള മോദിയുടെ പ്രസ്താവന വന്നത്. എന്താണ് അതിന് കാരണം? ഇസ്രയേലിലെ സയണിസ്റ്റുകളും BJP ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന RSSഉം ഒരേപോലെ ചിന്തിക്കുന്നവരാണ്. അവരത്ര കണ്ട് മാനസിക ഐക്യമുള്ളവരാണ്. മാത്രമല്ല, നേരത്തെ കോൺഗ്രസ് ചെയ്തതും ഇപ്പോൾ BJP തീവ്രമായി ചെയ്യുന്നതും നമ്മുടെ ലോകത്തെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും സാമ്രാജ്യത്വ ശക്തികളുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊള്ള നിലപാടാണ്. നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായൊരു സഖ്യശക്തിയാക്കി മാറ്റാനുള്ള നടപടികളാണ് ഇന്ത്യ ഗവൺമെൻറ് നേരത്തെ മുതൽ, ഇപ്പോഴല്ല, 1st UPA ഗവൺമെൻറ്റിൻ്റെ അവസാന കാലം തൊട്ട് കോൺഗ്രസ് നേതൃത്വത്തിലും 2nd UPA ഗവൺമെൻറ്റിന് ശേഷം അധികാരത്തിൽ വന്ന BJP ഗവൺമെൻറ്റിൻ്റെ കീഴിലും നടന്നു വരുന്നത്. ഇത് ലോകസമക്ഷം നമ്മെ അപമാനിതമാക്കുകയാണ്. അതോടൊപ്പമാണ് രാജ്യത്ത് മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ, വർഗീയ ശക്തികൾ അഴിഞ്ഞാടുന്ന നില, അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രം ഒരു ഫെഡറൽ രാഷ്ട്രം എന്ന നിലയിൽ തന്നെ മാറ്റങ്ങളുണ്ടാക്കുന്നു. ഇവിടെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ മാറ്റമുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു. എല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നടപടികൾ തുറന്നു വരുന്നു. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തെ, മതനിരപേക്ഷ രാഷ്ട്രത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ, ഫെഡറൽ രാഷ്ട്രത്തെ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായത്തിലേക്ക് എത്തിക്കാൻ എല്ലാമുള്ള നീക്കങ്ങൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതേസമയം രാജ്യത്ത് ഒരുപാട് തെറ്റായ നടപടികൾ മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് നാം കാണുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ധാരാളം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത് എന്നതാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക